എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ ഇൻട്രോയിൽ ഞാൻ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം. അവിടെ വെള്ളമൊക്കെ നിറഞ്ഞിട്ട്, മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് വയലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അവിടെ രണ്ട് പോത്തുകളുണ്ട്, ഉണ്ടല്ലേ? വയലൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ കിറ്റിലെ ഉണക്കലരി പായസമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് റേഷൻ കിറ്റിലെ ഉണക്കലരി പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇത് ഉണക്കലരി, പിന്നെ ഇത് നെയ്യ്, ഇത് പിന്നെ അണ്ടിപ്പരിപ്പ്, ഇത് ഏലക്കായ, പിന്നെ നമ്മള് പാലും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം റേഷൻ കിറ്റിലുണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് അരക്കപ്പ് അരി എടുത്ത് നന്നായി കഴുകി വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പൊ നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഉറക്ക പറയുന്നത്. നന്നായി കഴുകി എടുത്തിട്ടിട്ട് രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഇത് വേവിക്കേണ്ടത്. ഞാനിപ്പോ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. കുക്കറിലാണെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് വേവിക്കാം. അപ്പൊ നമ്മളെ അരി ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വാർത്തെടുക്കാം. അപ്പൊ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിട്ടെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഏകദേശം ആയിരിക്കും. ഈ നമുക്ക് കോരി മാറ്റാം. ഞാൻ നമുക്ക് ഇതിലേക്ക് വേവിച്ച റൈസ് ഇട്ടെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിക്കാം. ഇത് അടിയിൽ പിടിക്കരുത്, നമുക്ക് ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിത് ഇങ്ങനെ കുറെ കട്ടകളൊക്കെ കണ്ടിട്ട് അതൊക്കെ നമുക്ക് ഇളക്കി ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നേരത്തെ പറയാന് മറന്നു പോയതാണ്. ഇത് 1/2 കപ്പ് അരിയിലേക്ക് 1 കപ്പ് പഞ്ചസാര ആണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ട പിടിക്കരുത്. ഇനി നമുക്കൊരു പിഞ്ചുപ്പിട്ടെടുക്കാം. ഇനി നമുക്ക് 2 ഏലക്ക പൊട്ടിച്ചിട്ടെടുക്കാം. ഇപ്പൊ നമ്മളെ പായസം അവിടെ വെന്ത് വറ്റി റെഡിയായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം. എങ്ങനെയുണ്ട് നമ്മളെ പായസം? അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ പ്രസ് ചെയ്യുക. അപ്പൊ ഓക്കെ, പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം. ബൈ.